ഹായ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ നാട്ടിലൊക്കെ പോയിരുന്നു. അപ്പോൾ നാട്ടിലത്തെ കുറച്ച് കാഴ്ചകളും ബാക്കി നമ്മുടെ മുംബൈയിലത്തെ കുറച്ച് കാഴ്ചകളുമാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് എറണാകുളം മാർക്കറ്റാണ് കേട്ടോ. അവിടുത്തെ കുറച്ച് കാര്യങ്ങളാണിത്. പിന്നെ നമ്മുടെ ആലുവ മണൽപ്പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, അമ്മൂമ്മയുടെ ബലിയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മയുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടത്തെയും കൂടിയും കുറച്ച് കാഴ്ചകളുണ്ട് കേട്ടോ. അവിടുത്തെ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ, അതായത് നല്ല പച്ചപ്പോട് കൂടിയിട്ടുള്ള സ്ഥലം. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ വളരെ ഇഷ്ടമായി. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ അവിടുത്തെ കാഴ്ചകളാണ്. ഒരുപാട് പശുക്കളും ആടും പിന്നെ പ്രാവ് കാക്ക ഒക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോൾക്ക് ഭയങ്കര ഇഷ്ടമായി. അവൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ വശത്താ അത്രേ ദിലീപ് താമസിക്കുന്നത്. ഇതാ അവിടെ കാണാനുണ്ടല്ലോ, ആ മരങ്ങളുടെ ഇടയിൽ കൂടെ ചെറുതായിട്ട് കാണാം കെട്ടിടം. അപ്പോൾ അതാത്രേ ദിലീപിൻ്റെ വീട് കേട്ടോ. അപ്പോൾ അവിടുത്തെ പൂജാരി പറഞ്ഞതാണ്. അപ്പോൾ ഇതാ മോളവിടെ ഒരാടിനെ കണ്ടപ്പോൾ അവൾ ആടിന് ഈ പച്ചയിൽ അങ്ങനെ കൊടുക്കുക കേട്ടോ. അവൾക്ക് ഇതൊക്കെ ഫസ്റ്റ് അനുഭവമല്ലേ. അപ്പോൾ അവൾക്ക് വളരെ ഇഷ്ടമായി. അപ്പോൾ ഞാൻ കൊടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ പേടിയുണ്ടായിരുന്നു ആദ്യം, പിന്നെ ഇങ്ങനെ പതുക്കെ പതുക്കെ ആയിട്ട് അവളിങ്ങനെ കൊടുത്ത് തുടങ്ങി കേട്ടോ. പിന്നെ പെട്ടെന്ന് അവരിങ്ങനെ അടുത്ത പോലെ. പിന്നെ അവൾ കൊടുക്കുന്ന ഇലകളൊക്കെ ആദ്യം ഒന്ന് കഴിച്ചില്ല, പിന്നെ ഇങ്ങനെ കഴിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അവൾക്ക് അതൊരു പുതിയൊരു അനുഭവമായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ മുംബൈയിലത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ നാട്ടിലൊക്കെ പോയി വന്നതിൻ്റെ ആ ഒരു മൂഡ് ഓഫൊക്കെ ഇങ്ങനെ മാറി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് അമ്മ തന്നിട്ടുള്ള ദോശപ്പൊടിയില്ലേ, അത് വെച്ചിട്ടുള്ള ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അരയ്ക്കൊന്നും വേണ്ട. അതായത് പുഴുക്കലരി എത്രയാണോ അത്ര തന്നെ പച്ചരിയും, രണ്ടും സമാസമ എടുത്ത് പിന്നെ അതിൽ കുറച്ച് ഉഴുന്നും കൂടി എടുത്ത് പൊടിച്ചിട്ട് പിന്നെ കുറച്ച് ഉലുവ കേട്ടോ അത് ചേർത്ത് നന്നായിട്ട് ഉണക്കി പൊടിച്ചുണ്ടാക്കിയിട്ടുള്ള കേട്ടോ. അതപ്പോൾ ദോശ അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള. അത് മോൾക്ക് ഇവിടെ പ്ലേ സ്കൂളിൽ പോകുന്നുണ്ട് അവൾ. അപ്പോൾ അവൾക്കുള്ള ടിഫിൻ ബോക്സ് ഒന്ന് റെഡിയാക്കി വെച്ചതാണ് കേട്ടോ ഇടയിൽ കൂടെ. അപ്പോൾ ആ ദോശ നല്ലതാണ് കേട്ടോ. പിന്നെ അത്ര റെഡ് കളറ് വരുന്നത് കുറച്ച് ഉഴുന്നു കൂടിയതുകൊണ്ടാണ് കേട്ടോ റെഡ് കളർ ഇത്ര വന്നത്. നമ്മുടെ തുണിയെല്ലാം നനച്ചിടുക. അപ്പോൾ രാവിലെ തന്നെ ഒരുപാട് വെയിലൊന്നുമില്ല, അപ്പോൾ രാവിലെ തന്നെ ആ നനച്ചിടലൊക്കെ ഇങ്ങോട്ട് കഴിച്ച് അതെല്ലാം അഴകളിൽ തോരിയിടുക കേട്ടോ. അപ്പോൾ ആ പരിപാടികളൊക്കെ രാവിലെ തന്നെ കഴിയും. പിന്നെ ഒറ്റ പ്രാവശ്യത്തെ ഒരു ക്ലീനിങ്ങും കഴിയും കേട്ടോ രാവിലെ. അപ്പോൾ അത്രയാണ് രാവിലത്തെ. അപ്പോൾ ഞാൻ ഈ അടിച്ചുവരലും തുടയ്ക്കലൊന്നും കാണിക്കുന്നില്ല. ഇനിയിപ്പോൾ നമുക്കിത് ഉച്ചയ്ക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ രാവിലെ ദോശയും ചട്നിയായിരുന്നു കേട്ടോ, റെഡ് കളർ ചട്നിയായിരുന്നു. അപ്പോൾ ഇത് കടലയാണ്. അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് വയ്ക്കാൻ തലേദിവസം മറന്നു പോയാൽ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു 4 അല്ലെങ്കിൽ 5 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുക. അതിന് ശേഷം കാസറോളില്ലേ, കാസറോളിനകത്തേക്ക് ഈ കടല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്ലാസ്കിൽ ഓൾറെഡി ചൂടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കുക കേട്ടോ. ഒന്ന് വെട്ടി തിളച്ച് കഴിഞ്ഞാലും നല്ലതാണ്. ഇപ്പോൾ തിളച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ല ചൂട് വേണം. അപ്പോൾ ഒന്ന് ചൂടാക്കിയ ശേഷം ആ വെള്ളം കാസറോളിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കല്ലയ്ക്കൊന്നുമില്ല കേട്ടോ കടല. ചിലവർ ചോദിക്കും കല്ലയ്ക്കില്ലേന്ന്, ഇല്ല കേട്ടോ, ഞാൻ ചെയ്യാറുള്ളതാണ്. എന്നിട്ട് ഇതേപോലെ കാസറോളിൽ അടച്ച് വയ്ക്കുക. ഒരു അരമണിക്കൂർ അടച്ച് വയ്ക്കണം കേട്ടോ. ഇനിയിപ്പോൾ അരമണിക്കൂർ പോലെ ഒരു 20 മിനിറ്റ് എങ്കിലും വേണം. അതിന് ശേഷം തുറന്ന് നോക്കി അറിയാം കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നേരത്തെ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടില്ലേ. ആ വെള്ളം മുഴുവനും അതിങ്ങനെ കുടിച്ച് കുറച്ച് വെള്ളമേ ഉള്ളൂ, അതായത് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി പെട്ടെന്നൊരു 4 അല്ലെങ്കിൽ 5 വിസിൽ മതി. അത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാം. അപ്പോൾ നല്ല അങ്ങനെ പഞ്ഞി പോലെയാവും കേട്ടോ വെന്തിട്ട് കടല. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കടലയും ക്യാരറ്റും വെച്ചിട്ടുള്ള ഒരു മെഴുക്ക് വരട്ടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ ചെറിയുള്ളി ചേർക്കാറുണ്ട്, പക്ഷേ ഇന്ന് ചേർത്തിട്ടില്ല. അപ്പോൾ കുറച്ച് പെരിഞ്ചീരകം, ഒരു അരപ്പിടി വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, എന്നിട്ട് നല്ല പൊടിയൊന്ന് അതിൻ്റെ ആ പച്ചമണമൊന്നും മാറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ പെരിഞ്ചീരകം ഒന്ന് പൊട്ടിയ ശേഷം കേട്ടോ നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ ചെറിയുള്ളി വേണമെങ്കിൽ അത് ഈ സമയത്ത് ചേർക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയുള്ളി ഇടാതെ ഉണ്ടാക്കിയെന്ന് മാത്രം. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കേട്ടോ. കറിവേപ്പില ഇല്ലാണ്ട് എന്ത് മെഴുക്ക് വരട്ടിയല്ലേ. അപ്പോൾ എനിക്ക് കറിവേപ്പില ഭയങ്കര ഇഷ്ടമാണ്, അതിൻ്റെ ആ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഇടയിൽ പാത്രം കഴുകൽ അങ്ങനെ കുറച്ച് കുറച്ച് പണികളൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം മോളെ പ്ലേ സ്കൂളിലാക്കി വന്നിട്ടാണ് പെട്ടെന്ന്, 2 മണിക്കൂറേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 2 മണിക്കൂർ നമുക്ക് വിലപ്പെട്ടതാണ്. അതിൻ്റെ ഉള്ളിൽ വേണം നമുക്കത് മുഴുവൻ
പണികളെല്ലാം നമുക്ക് തീർക്കാം, ഒരുവിധം പണികൾ തീർക്കണം. അപ്പോൾ മഞ്ഞൾപ്പൊടി കുറവാതെ വന്നിപ്പോൾ കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് മുളക് പൊടിയാണ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനുള്ളത്. ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് എരിവ് കൂടുതലൊക്കെ വേണമെങ്കിൽ കുറച്ച് കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കാൽ ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളൂ. ഇനി ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റാണ്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ സമയത്ത്. അപ്പോൾ നമ്മുടെ കടലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. 4 അല്ലെങ്കിൽ 5 വിസിൽ മതി മീഡിയം ഫ്ലെയിമിൽ കേട്ടോ. എന്നിട്ട് കടലയെല്ലാം വേവിച്ച് അവിടെ അതിൻ്റെ ആവിയെല്ലാം പോയി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് പിന്നെ ഒന്ന് അടച്ച് വെച്ച് ഒരു 1.5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് വരെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ആവി കയറ്റി കൊടുക്കണം. അതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ കടല വേവിച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളപ്പത്തിരി കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്ത് വേണമെങ്കിൽ വറ്റിച്ചെടുക്കാം. ഇപ്പോൾ കടല വേവിച്ചതിൽ ഇനിയിപ്പോൾ ഇല്ല അച്ഛാ നമുക്കത് വേറെ ഏതെങ്കിലും കറികളിൽ ചേർക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ വേറെ കറികളിലൊക്കെ ചേർക്കുമ്പോൾ. അതായത് നമ്മളിപ്പോൾ എളുപ്പത്തിന് എന്തെങ്കിലുമൊക്കെ കറികൾ ഉണ്ടാക്കില്ല, അപ്പോൾ അതിനകത്തൊക്കെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഈ വെള്ളം ചേർക്കാം കേട്ടോ, കടല വേവിച്ച വെള്ളം. പക്ഷേ ഇതിപ്പോൾ എന്തെങ്കിലും പാകമായതുകൊണ്ട് എനിക്ക് അതിൻ്റെ ആവശ്യം വന്നില്ല. അങ്ങനെ വന്നു വെച്ചാൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ മോളെ കൂട്ടാൻ പോകണം. എനിക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടലയൊക്കെ ചേർത്ത ശേഷം, ഞാൻ കടല വേവിക്കുമ്പോൾ ഉപ്പൊന്നും ഇന്ന് ചേർത്തില്ല കേട്ടോ, അല്ലെങ്കിൽ ഉപ്പ് ചേർത്തിട്ടാ വേവിക്കാറൊന്നും ചേർത്തില്ല. അപ്പോൾ നമ്മുടെ കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്തിരി വെള്ളയുള്ളൂ, അപ്പോൾ ഇതിനകത്ത് കിടന്ന് വറ്റാവുന്ന അത്ര വെള്ളയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അതൊന്ന് ഹൈ ഫ്ലെയിമിലാക്കി കൊടുത്തു. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറ് ഇതിൻ്റെ ഇടയിലായിട്ടുണ്ട്. പിന്നെ രസം കേട്ടോ, തക്കാളി രസമാണ്. പരിപ്പൊന്നും ഇടാതെ ഉണ്ടാക്കിയിട്ടില്ല, എളുപ്പത്തിലുള്ള രസമാണ് കേട്ടോ. പിന്നെ പപ്പടം, പപ്പടം നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കുന്ന ആ സമയത്തേക്കേ ഉണ്ടാക്കുള്ളൂ. മോനൊക്കെ വരും, അതിനൊരു 12:30 ആകുമ്പോൾ വരും, അപ്പോൾ അപ്പോഴേക്കേ ഉണ്ടാക്കുള്ളൂ. പിന്നെ രസവും ഈ മെഴുക്ക് പുരട്ടി, പിന്നെ ചോറ്, പിന്നെ പപ്പടം, ഇതാണ് കേട്ടോ ഉച്ചയ്ക്കുള്ളത്. അപ്പോൾ പരിപ്പൊന്നും ചേർക്കാതെയുള്ള ഈസി രസമാണ് കേട്ടോ. തക്കാളി, പിന്നെ ചെറിയുള്ളി ആണെങ്കിൽ ചെറിയുള്ളി അല്ലെങ്കിൽ സവാള, പിന്നെ നമ്മുടെ കുരുമുളക്, ജീരകം, മല്ലി, പിന്നെ കുരുമുളക് ഞാൻ പറഞ്ഞുള്ളൂ അല്ലേ. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുക, അതിന് ശേഷം തക്കാളി ചേർക്കുക. കളർ ഒരുപാട് മാറണ്ട കേട്ടോ. ഒന്ന് ഒരു 2 മിനിറ്റ് വഴറ്റിയെടുത്ത ശേഷം തക്കാളി ചേർക്കുക. തക്കാളി ഒന്ന് വഴറ്റിയെടുക്കണം, വേണ്ടോ നമ്മുടെ രസം. എന്നിട്ട് അതൊന്ന് ചൂടാറിയ ശേഷം ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് വേണം പിന്നെ നമ്മളൊന്ന് പുളിവെള്ളമെല്ലാം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ മതി. ഈസി ആയിട്ടുള്ള രസമാണ് കേട്ടോ. അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ഒന്ന് കാണിക്കാം കേട്ടോ. ഇപ്പം ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ മല്ലിയില ലാസ്റ്റ്, വേണമെങ്കിൽ കടുകും മല്ലിയിലയും കൂടി ഇടാം. പിന്നെ കായും അതെ കേട്ടോ, ലാസ്റ്റ് ആ തിളപ്പിക്കുന്ന സമയത്താണ് കായപ്പൊടി ആണെങ്കിൽ കായപ്പൊടി, അല്ലെങ്കിൽ നേരത്തെ ആണെങ്കിൽ കായം ചേർക്കണം. അപ്പോൾ നമുക്കിനി പ്ലേ സ്കൂളിൽ അവളെ കൊണ്ടുവരാനുള്ള ടൈമായി. 1 മണിയായിട്ടോ, 2 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവളെ കൊണ്ടുവരാൻ വേണ്ടി പോവുക കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ്, ഒരുപാട് ദൂരമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അവളെ ഒന്ന് കൊണ്ടുവരാം. അപ്പോൾ അതിൻ്റെ അവളുടെ പ്ലേ സ്കൂളും കാണിച്ചു തരാം. ഒരു ചെറിയൊരു എന്താ കേട്ടോ റൂമാണ് കേട്ടോ, ഒരുപാട് സ്പേസൊന്നുമില്ല. ഇതാണ് അവളുടെ പ്ലേ സ്കൂള്. അവൾ എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ വീട്ടിലെത്തിയ ശേഷം അവൾ എന്തൊക്കെയാണ് പഠിച്ചതെന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു തരിക കേട്ടോ. കുറച്ചൊക്കെ മനസ്സിലാവും, കുറച്ചൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഒരുപാടൊന്നും ഞാൻ പണി ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. അതായത് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ, അപ്പോൾ നിങ്ങളിങ്ങനെ ഒരുപാട് പണിയുണ്ടോ ചേച്ചി എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പണിയൊന്നുമല്ല, കുറച്ചൊക്കെ റെസ്റ്റ് എടുത്തിട്ട് മോളുടെ കൂടെ അങ്ങനെയൊക്കെ നമുക്ക് ഇടയിലൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. താങ്ക് യു.